പ്രശസ്ത നടൻ പൂജപ്പുര രവി അന്തരിച്ചു. 86 വയസ്സായിരുന്നു. ഇടുക്കി മറയൂരിൽ മകളുടെ വീട്ടിൽ വെച്ചായിരുന്നു അന്ത്യം. പേരിനൊപ്പം നാടിനെ ചേർത്ത് പിടിച്ച നടൻ പൂജപ്പുര രവി കഴിഞ്ഞ വർഷം ഡിസംബറിലാണ് തിരുവനന്തപുരത്തെ വീട്ടിൽ നിന്ന് മകളുടെ മറയൂരിലെ വീട്ടിലേക്ക് താമസം മാറ്റിയത്. തിരുവനന്തപുരത്തെ വീട്ടിൽ നിന്ന് മറയൂരിലെ മകളുടെ വീട്ടിലേക്ക് പോകുന്നതിന് തലേ ദിവസം അദ്ദേഹം ഞങ്ങളുമായി സംസാരിച്ചത് ഇങ്ങനെയായിരുന്നു. എന്റെ കൂടെയും മരുമകളുടെ കൂടെയാണ് ഞാൻ താമസം. അപ്പോൾ അവനെ കംപ്ലീറ്റ് കാര്യങ്ങൾ അവൻ നോക്കിക്കോളും. അവനിവിടെ പോപ്പുലറിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അവൻ യു കെയിലേക്ക് പോവുകയാണ്. അവൻ്റെ വൈഫ് പോയി. ഇനി ഇവൻ 19 ഇവനും പോകുന്നു. പിന്നെ ഞാൻ മാത്രമല്ലൂടെ ഉണ്ടാവുള്ളൂ. ഇവിടെ നമ്മളത് നോക്കാൻ ആരെങ്കിലും വേണ്ടേ? 82 വയസ്സ് കഴിഞ്ഞു. അപ്പോൾ അവിടെ പോയി താമസിക്കാൻ വിചാരിക്കുന്നു. അത്രേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. തിരുവനന്തപുരം വിട്ടുപോകാൻ ആർക്കാ ഇഷ്ടപ്പെടാതിരിക്കുക? അത് പണ്ട് ഒരു ചൊല്ലുണ്ട്, മരുവും ഒരുവനമ്മേ മാതൃഭൂവ് എന്ന് പറഞ്ഞാൽ പെരുകും അവനോട് തിങ്കൽ സ്നേഹമെന്ന അപ്തവാക്യം. മരുഭൂമിയിൽ ജനിച്ചവൻ പറയും നല്ല ഇവിടുത്തെ ആ ഈത്തപ്പഴവും ആ ചുട്ടുപഴുത്ത ചൂടും ആ മണലും അതിൻ്റെ സുഖം ലോകത്തെ എങ്ങനെ കിട്ടൂലെന്ന് പറയും. കാരണം അവൻ ജനിച്ചുള്ളത് അവിടെയാണ്. അതുപോലെ പൂജപ്പുര തന്നെ. കാരണം എനിക്ക് മറക്കാമോ, എന്നെ പൂജപ്പുര രവിയാക്കിയതും 10 പേര് അറിയപ്പെട്ടതും ഒക്കെ ഈ സ്ഥലത്തിൻ്റെ പേര് കൂടിയാണ്. മനസ്സിലായില്ലേ? ഇപ്പം ഞാൻ അതുപോലെ പിന്നെ ഞാൻ അജഗതി. ജഗതി സംബന്ധിച്ചിടത്തോളം പേര് പറയണ്ട. അജഗതി എന്ന് പറഞ്ഞാൽ ശ്രീ പാടം അറിയാം. അതുപോലെ പൂജപ്പുര എന്ന് പറഞ്ഞാൽ പൂജപ്പുര രവി എന്നറിയാം. അത് നിസ്സാര കാര്യമൊന്നുമല്ല. അത് വിട്ടുപോകാൻ പ്രയാസമുണ്ട്. അത് ഞാൻ കലാനിലയത്തിലായിരുന്നു കുറേ കാലം. അപ്പോൾ അവിടെ ഒരുപാട് രവിമാരുണ്ട്. കോസ്റ്റ്യൂമർ രവി, മേക്കപ്പ് രവി, മെസ് രവി. അപ്പോൾ കലാനിലയ കൃഷ്ണന്മാർ തന്നെ കൃഷ്ണന്മാരാണ് നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അദ്ദേഹം പറയാം രവിയെ വിളിയെന്ന് പറയും. അപ്പോൾ ഓരോരുത്തരായിട്ട് ഇവരല്ലാതെ മറ്റേ രവിയെ വിളി, വേറൊരു രവി വിളിക്കും. അത് ഇതല്ലേ പൂജപ്പുര വിളി. അങ്ങനെയാണ് പൂജപ്പുര ആയത്. ഞാൻ ജനിച്ചു വളർന്നതൊക്കെ ഇവിടെയാണ്. ഞാൻ ജനിച്ചത് ഇവിടെ ഒരു 3 വീട്ടിരിക്കുന്നില്ലേ, ഇതെല്ലാം കൂടെ ഒരു വീടാണ്. വലിയ വീടാണത്, ഓടിട്ട വീട്. വലിയ വീട് എന്ന് പറഞ്ഞാൽ ഒരു 10-50 കിടക്കുകയും ഇരിക്കുകയൊക്കെ ചെയ്യാമെന്നുള്ള വലിയ വീട്. അത് ഇടിച്ചു പൊളിച്ച് കളഞ്ഞു. അത് ആ സ്ഥലത്ത് ഇപ്പോൾ 3 വീടായി. ഇനിയിപ്പോൾ താമസം മാറുന്നത് മറയൂരിലെ ഇടുക്കിയിലെ അത് ആരുടെ വീടാണ്? അത് മോളെ മരുമോൻ്റെ. രണ്ടോട്ടി കൂടെ തന്നെ വീട്. അവിടെ വീട് വെച്ച അയാൾ ബിസിനസ്സൊക്കെയാണ്. കുറച്ച് കൃഷിയൊക്കെ ഉണ്ട്. കുഴപ്പമൊന്നുമില്ല. അങ്ങനെ പോവും. ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ എങ്ങനെ സാറിന്? സാറിന് ആരോഗ്യം കണ്ടില്ലേ? ഇതൊക്കെയാണ് അവസ്ഥ. പ്രായമല്ലേ? അപ്പോൾ ഡോക്ടേഴ്സിനെ കാണിച്ചാൽ അവർ പറയുന്നത് പ്രായമൊക്കെ ആയില്ല സാറേ. ഇത് കേൾക്കാൻ വേണ്ടി അവർ അവരുടെ അടുത്ത് പോകണം. 10-500 രൂപ കൺസൾട്ടിംഗ് ഫീസ് കൊടുത്തിട്ട് ഒക്കെ ചെക്ക് ചെയ്ത് ഇങ്ങനെ ഇരിക്കും. എല്ലാം സ്വല്പം വീക്കാണ്. പ്രായമായില്ല സാർ. ഇത് കേൾക്കാൻ വേണ്ടി ഒരു കാശ് കൊടുക്കുന്നത് നോക്കിയിട്ട് അറിയാവുന്നതല്ലേ? ഒക്കില്ല. ഒരുപാട് പേര് വിളിച്ചു. ഞാൻ അവസാനം അഭിനയിക്കുന്നത് ഗബ്ബി എന്ന് പറയുന്ന പടമാണ്. അതാണ് എൻ്റെ അവസാനത്തെ പിക്ചർ. പ്രിയൻ എല്ലാ പടങ്ങളിലും ഞാൻ അഭിനയിച്ചിട്ടുണ്ടെന്നു. പൂച്ചയ്ക്ക് ഒരു മുങ്കുത്തി, ഓടരുത്, മവാളറി, അമലവാസി, രന്ദ്രവാസി, കലാപാനി, ഇങ്ങനെ പ്രിയൻ്റെ എല്ലാ പടങ്ങളിലും. അവസാനം പ്രിയൻ പടത്തിൽ ഞാൻ അഭിനയിക്കുന്നത് കിളിച്ചുണ്ടൻ മമ്പഴം. അതാണ്. സാർ ഇവിടെ നിന്ന് താമസം മാറി പോകുന്നത് അവരെയൊക്കെ അറിയിച്ചിരുന്നു? സിനിമ പ്രവർത്തകരെയൊക്കെ അറിയിച്ചിരുന്നു? പിന്നെ അത്യാവശ്യമുള്ള നമുക്ക് ഏറ്റവും വേണ്ടത്തെ കാര്യം അറിയിച്ചു. കൂടുതൽ പേരെ അറിയിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ടാണ് പ്രേമം വന്ന് എല്ലായിടത്ത് പോയി. എല്ലാം കൊടുക്കും. ഇപ്പോൾ ഒരുപാട് പുരോഗതി ഇല്ലേ? നമുക്ക് കണ്ടാൽ മനസ്സിലാകുന്നവരില്ലേ? ഇപ്പോൾ എനിക്ക് കണ്ടു കഴിഞ്ഞാൽ ഇത് എന്ത് ഷോട്ടോ എങ്ങനെ എടുത്തോ എന്ന് നമുക്കൊരു പിടിയില്ല. ഈ ചില ഇംഗ്ലീഷ് ഷോട്ടങ്ങളെ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാവൂ ഇതെങ്ങനെയാണ്, എന്ത് ടെക്നിക്ക് ആണെന്ന് നമുക്കറിയില്ല. ഭയങ്കര മാറ്റമല്ലേ? ഭയങ്കര മാറ്റം. അത് മാത്രമല്ല, പണ്ട് നമ്മൾ റിയലായിട്ടൊരു ഡയലോഗ് പറഞ്ഞാൽ, നാച്ചുറലായിട്ടൊരു ഡയലോഗ് പറഞ്ഞാൽ ഡയറക്ടറെ സമ്മതിച്ചില്ല. ആ ഇത് പറയാൻ പോയവരൊക്കെ നിങ്ങൾ അഭിനയിക്കും. അഭിനയിച്ച് അവസാനം ചെലവും ഓക്കെ. മനസ്സിലെ? ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ വളരെ നാച്ചുറലാണ് സംസാരമൊക്കെ.
ഏറ്റവും സ്വാഭാവികമായിട്ട് ചെയ്തതാണ്. അന്ന് സ്വാഭാവികമായിട്ട് ചെയ്തുകൊണ്ടിരുന്നു നമ്മളെ അടൂർ ഭവാനി ചേച്ചി, അങ്ങനെ കുറച്ച് പേര്. അവർ അന്ന നേച്ചുറലാണ്, നിർദ്ദേശം വേറെ ഒന്നുമില്ല. ആ സഹകരിക്കുക, അവരോട് ഡയറക്ടറിലൂടെ മാക്സിമം സഹകരിക്കുക എന്നുള്ളതാണ്. പണ്ടൊക്കെ നസർ സാറൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെയാണ്. 6 മണിക്ക് ഷൂട്ട് ചെയ്യുന്ന പറഞ്ഞാൽ 5:30 റെഡി ആയിരിക്കും. വണ്ടി വരാത്ത താമസം ചാടി കയറും. രാത്രി 10 മണിക്ക് അല്ലെങ്കിൽ 9 മണിക്ക് ഷെഡ്യൂൾ തീർന്നാലും സാറ് 2 ഷോട്ടുകളുണ്ട്, അങ്ങനത്തെ എടുത്തിട്ട് പോകാന്ന് പറയും. ആ ഒരു മനോഭാവം വരണം. കാരണം ഇത് നമ്മുടെ തൊഴിലാണെന്നും ഈ തൊഴിലുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നതെന്നും നമ്മളെ 10 പേർ അറിയുന്നത് ഈ തൊഴിൽ കൊണ്ടാണെന്നും ആ ബോധം എല്ലാവർക്കും ഉണ്ടായിരുന്നത് എല്ലാവരും അറിയുമ്പോൾ മാത്രമേ ഉള്ളൂ. എൻ്റെ ഞാൻ പറഞ്ഞിട്ട് അത് ഒരുപാടുണ്ട്. എല്ലാം വലിയ വലിയ കഥാപാത്രങ്ങളാണ്. എൻ്റെ ഫസ്റ്റ് പിക്ചർ തന്നെ ഞാൻ പറഞ്ഞില്ലേ, അമ്മണി അമ്മാവൻ, അത് ഡയറക്ടർ ഹരിഹരൻ സാറായിരുന്നു. ഭയങ്കര പടമാണ്, വലിയ പടമായിരുന്നു അത്. നസർ സാറ്, ബസ് ചേട്ടൻ, അന്ന് മലയാളത്തിലുള്ള എല്ലാ ആക്ടേഴ്സിലും ഉണ്ടായിരുന്നു. നല്ല വേഷമായിരുന്നു. ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞു, പിന്നെ ഒരുപാട് ആർക്കും അറിയപ്പെടാത്ത ഒരുപാട് സംഭവങ്ങൾ ശിവാജി ഗണേശൻ അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിക്കാൻ സാധിച്ചു. അങ്ങനെ സിനിമയൊക്കെ തറ ടിക്കറ്റ് പോയിരുന്നു കണ്ടിട്ടുള്ളതാണ്. പിന്നെ അത് തെറ്റോളിയാൻ പോവും, അത് നാട് വഴിയാണ് എൻ്റെ വേഷം. നല്ല വേഷമായിരുന്നു. അതുപോലെ രജനീകാന്ത്, ഗർജനം എന്ന് പറഞ്ഞിട്ട് ഒരു പടം എടുത്തു. സി വി രാജേന്ദ്രനായിരുന്നു എൻ്റെ ഡയറക്ടർ. അതിലെ 3 ഭാഷയിലാണ് എടുത്തത്, മലയാളം, തമിഴ്, തെലുങ്ക്. അപ്പോൾ മലയാളത്തിൽ ജയനെയാണ് വെച്ചിരുന്നത്. അപ്പോഴത്തേക്കാണ് ജയൻ മരിച്ചു പോയി. അപ്പം പറഞ്ഞു, പിന്നെ ഡയറക്ടർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, അതും കൂടെ രജനി തന്നെ എടുക്കാൻ പറഞ്ഞു. അങ്ങനെ രജനിയുടെ കൂടി അഭിനയിച്ചു, കമലഹാസൻ്റെ കൂടെ അഭിനയിച്ചു, ഓർമ്മകൾ മരിക്കും, കെ എസ് സാറിൻ്റെ സാറിനോടും, അങ്ങനെ എല്ലാവരോടും അഭിനയിക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടി. ഇന്നത്തെ വലിയ ഇന്ന് എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാൻ വളരെ ബഹുമാനിക്കുന്ന ഒരു നടൻ തിലകനാണ്. പറയാതിരിക്കാവുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് ആയാലും ശരി, ക്യാരക്ടറേഷൻ ആണെങ്കിലും ശരി, ഡയലോഗ് പ്രസൻറ്റേഷൻ ആണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ്. പെരുത്തുപുരം തലക്കരം അദ്ദേഹത്തിനുണ്ട്, അത് കാണും. എല്ലാവർക്കും തലക്കര കണ്ടാ പറ്റില്ലല്ലോ. കുറച്ച് തലക്കരമൊക്കെ അദ്ദേഹത്തിന് കാണും. കാരണം അതിന് അർഹരാണ് അദ്ദേഹം, തലക്കരം കാണിക്കാൻ അർഹരാണ്. ഇതൊന്നുമില്ലാത്തവൻ തലക്കരം കാണിക്കുമ്പോഴാണ് നമുക്ക് ആരോഗ്യമായിട്ട് പോകുന്നത്. ഞാൻ തലക്കരം കാണിച്ചാൽ ഓ എന്ന് പറയും. മറ്റാകരല്ല, ആർട്ടിസ്റ്റാണ്. അത് അത് വെറുതെ പറയുന്നത് മാറിയിട്ടില്ല. ഇന്ന് ഡയറക്ടർ ഡയറക്ടർ തന്നെ, പക്ഷെ ഡയറക്ടർ ഡയറക്ടറായിരിക്കണം. എനിക്ക് നടന്നില്ല, അതൊന്നും പോകത്തില്ല. ഇപ്പം ചിലർ എല്ലാവരും ഉദ്ദേശിച്ചത് ഈ മനസ്സിലായി, നിങ്ങൾ ഉദ്ദേശിച്ചത് എന്താണ്, അത് ശരിയല്ല എന്നുള്ള അഭിപ്രായമാണ്. അത് മമ്മൂട്ടി, മോഹൻലാൽ അവർ പറയുന്ന അതല്ല, അത് അത് വെറുതെ. നല്ല കഥാപാത്രങ്ങളുടെ മാത്രം അവർ കമൻറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ അവർ കമൻറ്റ് ചെയ്തതിൻ്റെ വലിയ എനിക്കറിയില്ല. മമ്മൂട്ടി പോകാനല്ലോ ഒക്കെ എനിക്ക് തോന്നുന്നില്ല ജീവമെന്ന്. കാരണം അവർക്ക് പടം നന്നാവണം എന്നുള്ളതാണ്. അതുകൊണ്ട് ഇന്നയാളെ അഭിനയിപ്പിക്കണം എന്നൊന്നും അവർക്ക് താല്പര്യമൊന്നുമില്ല. ഇന്നയാളെ അഭിനയിപ്പിക്കരുത് എന്നൊന്നും താല്പര്യമില്ല. എനിക്കത് വലിയ ജീവിതം.